ആരുടെ പാപമെന്നോ നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു അവനനുഭവമുണ്ടോ? എന്നാൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, യോഹന്നാനോ എന്തുകൊണ്ട് ഞാൻ പത്മോസിലായിരുന്നുവെന്നോ യോഹന്നാന് നല്ല നിശ്ചയമുണ്ടോ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള അതിന്റെ 9-10 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ടോ, യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം യോഹന്നാൻ എന്ന് ഞാൻ പത്മോസിലായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം, സാക്ഷ്യം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സാക്ഷി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടോ? സാധാരണ സാക്ഷി പറയുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സാക്ഷി ആകണമെന്ന് വരികിൽ സാക്ഷി എന്നുള്ള വാക്കിനോ അക്ഷിയോട് കൂടിയവൻ എന്നാണ് അർത്ഥം. അതായത് കണ്ടവനായിരിക്കണം. എങ്ങനെ കണ്ടവനായിരിക്കണം? അതിനെക്കുറിച്ച് യോഹന്നാൻ തന്റെ ലേഖനം 1-ാമത്തെ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ആദി മുതലുള്ളതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടു നോക്കിയതുമായ ആ ജീവന്റെ വചനം. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള, ഞങ്ങൾ ദർശിച്ചിട്ടുള്ള, ഞങ്ങൾ തൊട്ടു നോക്കിയിട്ടുള്ള ആ ജീവന്റെ വചനത്തിന്റെ സാക്ഷ്യം. അത് മാത്രമല്ല ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ടോ? ദൈവത്തിന്റെ വചനത്തെ അടക്കി വെക്കുവാൻ ആരെ കൊണ്ട് സാധ്യമല്ല. ആ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? 119-ാം സങ്കീർത്തനം ആ 105-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാ. ഇന്ന് രാത്രി കാലം ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മേൽ ഉത്തരം കിട്ടാതെ ഭാരപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടെന്ന് വരികിൽ വളരെ വ്യക്തമായി ശക്തമായി ഞാൻ പറയട്ടെ, നിനക്ക് ഉത്തരം തരുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ 30-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞതോ, നീ ഞെരുക്കത്തിന്റെ അപ്പം തിന്നാലും കഷ്ടത്തിന്റെ കയ്പ് നീർന്നീ കുടിച്ചാലും നിന്റെ ഉപദേഷ്ടാവ് നിനക്ക് മറിഞ്ഞിരിക്കയില്ല. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്ന വഴി, ഇതിലൂടെ പോയിക്കൊള്ളുക എന്ന് പറയുന്ന ഇമ്പകരമായ ഒരു ശബ്ദം നിന്നെ കേൾപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദലേ, നിന്നോട് സംസാരിക്കുന്നവൻ, നിന്നെ കരുതുന്നവൻ, നിന്നെ കാക്കുന്നവൻ, ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നീ അനുഭവിച്ചറിയണം. പ്രൈസ് ദ ദൈവത്തിന്റെ വചനം. അത് കവാദോ ഒരു വെളിച്ചമായിട്ടല്ലെങ്കിൽ വഴി കാണിക്കുന്നത് മാത്രമല്ല, 119-ാം സങ്കീർത്തനം അതിന്റെ 103-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നു, നിന്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചാൽ അതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ വായിക്കുന്നുണ്ടോ, വിലാപത്തിന്റെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, യഹോവേ ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെന്റെ അസ്ഥികളുടെ ഉള്ളിൽ അടക്കപ്പെട്ട് എന്റെ ഉള്ളിൽ തീ കത്തുന്നത് പോലെ ഇരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഹൃദയത്തിന്റെ മാംസപ്പലകമേൽ എഴുതിയിട്ടുള്ള ജീവിതമേ സങ്കടങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ദുഃഖത്തിന്റെ ദുരന്തത്തിന്റെ മധ്യത്തിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിനക്ക് വേണ്ടുന്ന ശക്തി നൽകുവാൻ, നിനക്ക് വേണ്ടുന്ന ബലം നൽകുവാൻ, നിന്റെ കാലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന പേടമാൻ കാലിന് തുല്യമാക്കുന്ന ഒന്നാണ് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിലനിർത്തുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. തീരുന്നില്ല പ്രിയ സഹോദരങ്ങളെ. 107-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ടോ, അതിന്റെ 19-20 വാക്യങ്ങളിൽ അവൻ തന്റെ വചനം അയച്ചോ അവരെ സൗഖ്യമാക്കി. സൗഖ്യം നൽകുന്നതും ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് രാത്രി പ്രതിസന്ധികളും ആത്മീകമായിട്ടുള്ള ആന്തരിക സൗഖ്യം വേണമോ? തകർന്ന മനസ്സിനൊരു സൗഖ്യം വേണമോ? ശരീരത്തിനൊരു സൗഖ്യം വേണമോ? മാർഗം ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. ആ വചനത്തിന്റെ അടുത്തേ കടന്നു ചെന്നാൽ ഇന്ന് രാത്രിയിലും സൗഖ്യമുണ്ടോ? വചനമായവൻ, ജഡമായി തീർന്നവൻ ഈ രാത്രി നമ്മുടെ മധ്യയൂടെ നടക്കുന്നവനാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിന്റെ വചനം നോക്കണം. യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം, ദൈവത്തിന്റെ വചനം, ഈ രണ്ടു നിമിത്തം ഞാൻ പത്മോസിലായി. അവൻ ഒരു ദുഃഖത്തിന്റെ കാര്യവുമില്ല. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവന് നിമിത്തം ആര് കഷ്ടത അനുഭവിക്കുന്നു? അവർ ഉയർത്തിയിട്ടുണ്ടോ? ഈ ദൈവത്തിന്റെ മാർഗം അതാണ്. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ ഇങ്ങനെ യോജിച്ചു, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർവിരിക്കുന്നത് എന്തോ? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ നഗ്നതയോ ഒന്നിനും സാധ്യമല്ല. ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രത്യേക ശാസ്ത്രങ്ങൾ മാറി നിന്നിടത്ത്, മറ്റുള്ളവർ മാറി നിന്നത്, മെഡിക്കൽ സയൻസ് മാറി നിന്നു കഴിഞ്ഞപ്പോൾ നിന്റെ അടുത്ത് കടന്നു വന്ന് നിന്നെ തൊട്ട് സൗഖ്യമാക്കിയവൻ, നിനക്ക് വിടുതൽ നൽകിയവൻ, ഹല്ലേലൂയ, ആ ദൈവം ഇന്ന് രാത്രി ഈ ഹോളിന്റെ ഉള്ളിലുണ്ട്, ഈ പന്തലിന്റെ ഉള്ളിൽ കൂടെ നടകൊള്ളുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മുന്നോട്ട് കടന്നു വരാം. നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് എന്തെന്നറിയാമോ? ദൈവത്തിന്റെ വചനം നിമിത്തം അവൻ പത്മോസിലായി.
പത്മോസിൽ അവൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ അവിടെ വെച്ചോ കർത്തൃ ദിവസത്തിൽ അവൻ ആത്മാവിലായി ആരാധന ആത്മാവില ആത്മാവിൽ നിറഞ്ഞവരാ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ അങ്ങനെ ആരാധിക്കുന്നവൻ എന്ത് ചെയ്യണം? അവന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ചോ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കണം. ഇന്ന് രാത്രി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കപ്പെടുന്ന ഒരു സാവകാശം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൽ നിറയുമെങ്കിൽ ഈ രാത്രി കൺവെക്ഷങ്ങൾ മാറുക, ഈ രാത്രി വേദനകൾ മാറുക. സ്വർഗത്തെ ദൈവത്തെ ആരാധിക്കുവാൻ ഒരേ ഒരു മാർഗം ആത്മനിറവിന്റെ മാർഗം. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുവാൻ ഈ യോഹന്നാൻ തയ്യാറായി. നമ്മൾ സാധാരണ എന്താ സംഭവിക്കുന്നത്? 10 മണിക്ക് ആ യോഗം, ആൾക്കാർ വന്നു കഴിയുന്ന ഉടനെ 10:30 എന്നാ പിന്നെ തുടങ്ങാം. തുടങ്ങാൻ വരുന്ന ഇന്നാരൂടെ വരട്ടെ, ദോഷം പറയരുതല്ലോ. അത് നമ്മള് പലപ്പോഴും സമയം ക്ലിപ്തതയില്ലാതാ പോകുന്നത്. പക്ഷേ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന മനുഷ്യൻ, കൂട്ടായ്മയ്ക്ക് ആരുമില്ല. ചിലര് പറയും എനിക്ക് ആരുമില്ല, ഏകാന്തത അനുഭവിക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ബേത്ത്സയ്ദ കുളക്കര 38 വർഷമായി കിടക്കുന്നവൻ യേശു കർത്താവ് കടന്നു ചെന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവന്റെ മറുപടി എന്താ? എനിക്ക് ആരുമില്ല. ആരാധനയിലും ഇതേ ശബ്ദം കേൾക്കാം, ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ആരാധിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ളവർക്ക് ഇതാ ഇന്ന് രാത്രി സ്വർഗം തരുന്ന ഒരു മറുപടി. എന്നെ കേൾക്കുന്ന കുഞ്ഞെ, നീ ഒറ്റയ്ക്ക് മതി, നീ ആത്മാവിൽ നിറയണം. ആർത്തൃ ദിവസത്തിൽ നിന്നെ ആത്മാവിൽ നിറയ്ക്കുന്നവൻ, നിന്റെ നിരൂപണം ദൂരത്തുനിന്ന് അറിയുന്നവൻ. ഞാൻ പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇതാ സിംഹക്കുഴിയുടെ വാതിൽ കിടക്കുന്നവനെ കണ്ടിട്ടുള്ള ദൈവം, ഇതാ രാജാക്കന്മാരുടെ ഉത്തരവിന്റെ പ്രകാരം കൈകാലുകളുടെ ഉള്ളിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പത്രോസിനെ കണ്ടിട്ടുള്ള ഒരു ദൈവം, നേർവിധിയിൽ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടവനായി ഇരുന്ന് കരയുന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ കണ്ടിട്ടുള്ള ദൈവം, ആ ദൈവത്തിന് ഇന്ന് രാത്രി നിന്നെ അറിയാം. ആരും കൂടെ ഇല്ലെന്ന് വരെങ്കിലും നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ഹൃദയം പകരുമെങ്കിൽ ഈ രാത്രി നിന്നെ നിറയ്ക്കുന്നവൻ, ഈ രാത്രി പരിശുദ്ധാത്മാവ് കൊണ്ട് നിന്നെ മുദ്രയിടുന്നവൻ, ആ ദൈവം ഈ രാത്രി നമ്മുടെ മധ്യേ ഉണ്ട്. അവനെ ആത്മനിറവിൽ ആരാധിക്കണം. ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പന്തലിന്റെ ഉള്ളിൽ കൂടെ നടകൊള്ളുന്ന രാത്രിയാണ്, ഈ രാത്രി നിറയ്ക്കുന്ന രാത്രിയാണ്, ഈ രാത്രി ശക്തീകരിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിശ്വാസനായി. ആരാ ആത്മവിശ്വാസനായത്? 86 വയസ്സുള്ളവൻ, 86-ലധികം വയസ്സ് പ്രായമുള്ളവൻ. ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമുക്ക് പ്രായം ഒരു തടസ്സമാ, നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ മറ്റ് പലതും ഒരു തടസ്സമാ. പക്ഷേ മനസ്സുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു കാര്യമല്ല. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ വാഗത്താനത്തുണ്ടായിരുന്നു, കൊച്ചുഞ്ഞിയേട്ടൻ. ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ ഇടതുകാലോ മുട്ടിനുകളിൽ വെച്ച് ഛേദിക്കപ്പെട്ടു. അദ്ദേഹം ക്രച്ചസിലാ യാത്ര ചെയ്യുന്നു. ആരാധനയ്ക്ക് വേണ്ടിയിട്ട് കടന്നു പോകണമെങ്കിൽ ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം ഈ ക്രച്ചസിന്റെ ഉള്ളിൽ കൂടെ വേണം അദ്ദേഹത്തിനോ ആരാധനാലയത്തിൽ പോകാൻ. പക്ഷേ എന്ന് ഞാൻ പറയട്ടെ, ഏതാണ്ട് നീണ്ട 6 വർഷക്കാലം അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ ഒറ്റ ദിവസങ്ങളിൽ പോലും കൂട്ടായ്മ, ഈ കൊയ്യാത്ത അല്ലെങ്കിൽ മുറിക്കപ്പെട്ട കാലുള്ള വ്യക്തി, അതിന്റെ ഊന്നുവടി കൊണ്ട് സഞ്ചരിക്കുന്നവൻ, അദ്ദേഹം അത് ഒരിക്കൽ പോലും അതിന് തടസ്സം നിന്നിട്ടില്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ജീവിതത്തിന്റെ അകത്തോ വാഹനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊച്ചുകുഞ്ഞിയേട്ടൻ ആരാധനയ്ക്കുണ്ടോ ഏറ്റവും മുൻപന്തിയിൽ. ഇന്നലെ പകല്ലോ ഞങ്ങൾ കുമ്പളാമ്പയ്യ മാർത്തോമപ്പള്ളിയുടെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുകയാണ്. ഏതാണ്ട് 9:30 കഴിഞ്ഞപ്പോ രണ്ട് സഹോദരന്മാരും ഞാനും കൂടെ ഇവിടെ കടന്നു ചെന്നു. ഞങ്ങൾ അവിടെ ചെന്നു കഴിയുമ്പോൾ ആദ്യം അവിടെ വന്ന് ആരാധനയ്ക്ക് പങ്കുകൊള്ളുന്നത് ഒരു വല്യമ്മച്ചിയാ, 91 വയസ്സ് പ്രായമുണ്ട്. എന്നോട് പറഞ്ഞ് ഞാൻ മാരാമണ്ണ് ചൂട്ട് കത്തിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോ തിരക്കി വന്നു കഴിഞ്ഞപ്പോ ഈ വല്യമ്മച്ചി ദൈവത്തെ ആരാധിക്കുന്നവൾ
അതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? തലമുറ തലമുറ